ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുളു മണാലിയിലാണ്. ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ ഒറിജിനലായിട്ട് മണാലി പോയിന്നു വിചാരിക്കേണ്ട കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കോട് നിന്നും തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി മഞ്ഞ് കാണും കാശ്മീരോ ലഡാക്കിലോ കുളു മണാലിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, കോഴിക്കോട് ഹൈലൈറ്റ് മാളിലേക്ക് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ഹൈലൈറ്റ് മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സ്നോ ഫാൻറ്റസിയിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ പുറമേ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. രണ്ടാൾക്കും കൂടി ജി എസ് ടി ഉൾപ്പെടെ 1060 രൂപയാണ് ആയത്. അപ്പോൾ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 530 രൂപയാണ്, കുട്ടികൾക്കാണെങ്കിൽ 470 രൂപയും. ഇവിടുന്ന് സെക്യൂരിറ്റി ചേട്ടൻ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറി. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ജാക്കറ്റ് തരും, പിന്നെ ഷൂവും ഗ്ലൗസും ഒക്കെ തരുന്നുണ്ട് ഇവിടുന്ന്. ഇത് മാത്രമല്ല, നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെക്കാനൊക്കെ സ്ഥലമുണ്ട്. ജാക്കറ്റ്, ബൂട്ട്, ഗ്ലൗസ് ഒക്കെ ഇവർ നമുക്ക് തരും. അപ്പോൾ ജാക്കറ്റ് ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ -10°C അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഈ ബോർഡിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളപ്പോൾ അതൊക്കെ വായിച്ചു നോക്കുവാണ്. എൻ്റെ അമ്മ കയറുമ്പം തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇടയ്ക്ക് ഫുള്ള് മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. ഇതിനുള്ളോട്ട് കയറുമ്പോൾ തന്നെ കുറേ ആളുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ പാറകളും മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നല്ലോണം മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. മണാലിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇവിടെ വന്നാൽ നിങ്ങൾക്കും മഞ്ഞ് വീഴ്ചയൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കളിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഗായ്സ്, ഒരാളുടെ വലിഞ്ഞ് കയറുന്നുണ്ട്. വീട് എന്തോ കരുതി വെച്ചിട്ടില്ല. ഇതേ പറയട്ടാ നീയറിയാ പറഞ്ഞ അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ എന്തൊക്കെയുണ്ടെന്ന് കയറി നോക്കാം. അത്രയും തണുപ്പായതുകൊണ്ട് തന്നെ കൈയും കാലൊന്നും മരവിച്ചിട്ട് നടക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇവിടെ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ഉണ്ട്, അതിനുള്ളിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും.
പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്നോ സ്ലൈഡ് ആണ്. പിന്നെ ഡി ജെ, ലേസർ ഷോ, സ്നോഫാൾ, കിറ്റി റൈഡ്സ്, ലേക്ക് റൈഡ്സ്, ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇവിടെ. സ്നോ സ്ലൈഡ് കേറാൻ വേണ്ടി പോവാണ്. സ്ലൈഡിൽ കയറിയപ്പോ സൂപ്പർ ആയിരുന്നു, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഇഗ്ലോ, ഇതിനുള്ള ഫുള്ള് ബ്ലൂ ലൈറ്റ് ഒക്കെയാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, പക്ഷെ ഒരു കാര്യമില്ല, നമ്മൾ മുഖം വൃത്തി കാണുന്നില്ല, ഫുള്ള് എന്നൊരു നീലമയാണുള്ളത്. ഇതിനുള്ളിൽ താമസിക്കുന്നവരൊക്കെ സമ്മതിക്കണം, നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ഒക്കെ ഉണ്ട്, സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. പിന്നെ ക്യാമറാമാൻ ഉണ്ട്, അവരോട് പറഞ്ഞാൽ അവർ നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്തുതരും. 1 hour നമുക്ക് ഇതിനുള്ളിൽ ചിലവഴിക്കാൻ പറ്റുന്ന ടൈം. 1 hour പോയിട്ട് 10 minutes പോലും തികച്ച് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. പിന്നെ തണുപ്പ് അധികമാകുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളൊക്കെ കാണാൻ വരുവാണെങ്കിൽ തീർച്ചയായും ഇതിനുള്ളിൽ കയറണം, നല്ല അടിപൊളി വൈബാണ്, നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. എന്റെ ഫോട്ടോ, ഒരു ഫോട്ടോ എടുത്തോ, എടുത്തോ. തണുപ്പായിട്ട് അടിച്ചിട്ട് പനി വന്ന കയ്യില, അപ്പൊ നമ്മള് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങലായി. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഹൈലൈറ്റിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.